മരിച്ചയാളിനെ ജീവിപ്പിക്കുന്ന റേഷൻ കട ഉടമകളും കേരളത്തിലുണ്ട്. ഇങ്ങനെ 3 വർഷം മുമ്പ് മരിച്ച ഒരാളിന്റെ പേരിലുള്ള റേഷൻ സാധനങ്ങളും സൗജന്യ കിറ്റും റേഷൻ കട ഉടമ അടിച്ചു മാറ്റി. എന്താ കൊള്ള അല്ലേ? റേഷൻ കടക്കാരുടെ അഴിമതിയും പൂഴ്ത്തിവെപ്പും കൊള്ളയുമെല്ലാം നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു വെട്ടിപ്പ് ആദ്യമാണ് കേൾക്കുന്നത്. മരിച്ചയാളിന്റെ പേരിലുള്ള സൗജന്യ അരിയും കിറ്റുമെല്ലാം കടയുടമ തന്നെ അടിച്ചു മാറ്റുക. ഇത് ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ സംഭവമായിരിക്കും. ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിലെ 16-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന AR T 53-ാം നമ്പർ കടയുടമയാണ് ഈ തിരിമറി നടത്തിയത്. 89 വയസ്സുള്ള മുതിരപ്പുഴ ഓലിക്കൽ രാമൻ ഭാസ്കരൻ മരിച്ചത് 2017 ഓഗസ്റ്റിലാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന കാർഡിൽ മറ്റ് കുടുംബാംഗങ്ങൾ ആരുമില്ല. അദ്ദേഹത്തിന്റെ മരണ വിവരം അന്ന് തന്നെ റേഷൻ കടയുടമയെ അറിയിച്ചിരുന്നു. കാരണം മറ്റൊന്നിനുമല്ല, റേഷനരിയും മറ്റ് ആനുകൂല്യങ്ങളും ഇല്ലാതാക്കാനും റേഷൻ കാർഡ് തന്നെ ക്യാൻസൽ ചെയ്യാനുമാണ് ബന്ധുക്കൾ റേഷൻ കടക്കാരനെ അറിയിച്ചത്. പക്ഷേ റേഷൻ കാർഡ് ഉടമ ബുദ്ധിപൂർവം അത് മാറ്റി വെച്ചു. ഇന്നേ വരെ ആ കാർഡ് വെളിച്ചം കണ്ടിട്ടുമില്ല, അത് ക്യാൻസൽ ചെയ്തിട്ടുമില്ല. സമയാസമയങ്ങളിൽ റേഷനരിയും ആനുകൂല്യങ്ങൾ കൃത്യമായി ആ കാർഡിൻ്റെ ഉടമ വാങ്ങിക്കുന്ന രീതിയിൽ റേഷൻ കട ഉടമ അടിച്ചു മാറ്റി. ഇത് ആരും അറിഞ്ഞതുമില്ല. ഈ റേഷൻ കാർഡിൽ, അതായത് ഈ മരിച്ച രാമൻ ഭാസ്കരൻ്റെ പേരിലുള്ള റേഷൻ കാർഡിൽ മറ്റ് ബന്ധുക്കൾ ആരും ആ റേഷൻ കാർഡിൽ പേര് ചേർത്തിരുന്നില്ല. രാമൻ ഭാസ്കരൻ്റെ പേര് മാത്രമേ ആ റേഷൻ കാർഡിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കടയുടമയ്ക്ക് ഒരനുഗ്രഹമായി. കാരണം ചോദിക്കാനും പറയാനും വേറെ ആരും വരില്ലല്ലോ. ബന്ധുക്കൾ ആരും തന്നെ പിന്നീട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും പോയില്ല. അത് അങ്ങനെയാണല്ലോ, റേഷൻ കാർഡിൻ്റെ പുറകെ പിന്നീട് ആരും പോകാറുമില്ല. ഏകദേശം 3 വർഷത്തോളമാണ് ഈ കാർഡിൻ്റെ പേരിൽ ആനുകൂല്യങ്ങൾ റേഷൻ കടയുടമ തിരിമറി നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ റേഷൻ സംവിധാനങ്ങൾ ഓൺലൈൻ ആക്കുകയും റേഷൻ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ OTP സിസ്റ്റം ഏർപ്പെടുത്തുകയും ചെയ്തതാണ് റേഷൻ കട ഉടമയ്ക്ക് വിനയായത്. മരിച്ച രാമൻ ഭാസ്കരന് സ്വന്തമായി മൊബൈൽ ഫോൺ ഇല്ലാഞ്ഞതിനാൽ ചെറുമകൻ്റെ പേരിലുള്ള മൊബൈൽ കണക്ഷനിലാണ് ഈ കാർഡ് അറ്റാച്ച് ചെയ്തിരുന്നത്. ഓരോ പ്രാവശ്യവും ഈ കാർഡിൻ്റെ പേരിലുള്ള റേഷൻ ആനുകൂല്യങ്ങൾ റേഷൻ കടക്കാരൻ അടിച്ചു മാറ്റുമ്പോഴും OTP ചെറുമകൻ്റെ ഫോണിലാണ് ചെല്ലുന്നത്. ചെറുമകൻ ആദ്യമൊക്കെ ഈ OTP ചെല്ലുന്നത് ശ്രദ്ധിച്ചിരുന്നില്ല. മാത്രമല്ല, ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ച് അധികം ശ്രദ്ധിക്കാനേ പോയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഭക്ഷ്യ കിറ്റ് വാങ്ങിയതിൻ്റെ OTP ചെന്നപ്പോഴാണ് എന്നാൽ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം എന്ന് കരുതിയത്. ആദ്യം ചെയ്തത് റേഷൻ കടയുടമയെ പോയി കണ്ടു. റേഷൻ കട ഉടമ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യമേ ഇല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല, അങ്ങനെ ആ കാർഡിൻ്റെ പേരിൽ ആരും മേടിക്കാറില്ല, മേടിക്കാൻ പറ്റില്ല, കാർഡ് അന്ന് ക്യാൻസൽ ചെയ്തു എന്നൊക്കെയുള്ള മുട്ടാതർക്കങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ചെറുമകനും ബന്ധുക്കളും ഇത് വിടാൻ തയ്യാറായില്ല. അവർ ജില്ലാ സപ്ലൈ ഓഫീസറെയും പോലീസിനെയും താലൂക്ക് സപ്ലൈ ഓഫീസറെയൊക്കെ വിവരം അറിയിച്ചു. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് പറയുകയും ചെയ്തു. അതനുസരിച്ച് പോലീസും സപ്ലൈ ഓഫീസറും നടത്തിയ അന്വേഷണത്തിലാണ് ഈ കള്ളി വെളിച്ചത്തായത്. ഈ ഒരു കേസ് പുറത്തു വന്നതോടുകൂടി താലൂക്കിലെ മാത്രമല്ല, ആ ജില്ലയിലെ മുഴുവൻ റേഷൻ കടകളിലെയും ഇതുപോലെയുള്ള മരിച്ചവരുടെ പേരിൽ ആരെങ്കിലും സാധനങ്ങൾ മാറുന്നുണ്ടോ, വക മാറ്റുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. ആരുടെയെങ്കിലും പേരിലുള്ള റേഷൻ കാർഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അത് ഒന്ന് തിരക്കുന്നത് റേഷൻ കടകളിൽ മാത്രമല്ല സപ്ലൈ ഓഫീസിലൊക്കെ ഒന്ന് തിരക്കുന്നത് നല്ലതായിരിക്കും. അവരുടെയൊക്കെ പേരിൽ ഇപ്പോഴും റേഷൻ സാധനങ്ങൾ റേഷൻ കടക്കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ അടിച്ചു മാറ്റുന്നുണ്ടോ അല്ലെങ്കിൽ വീട് വാങ്ങിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കിയിരിക്കുന്നതും നല്ലതാണ്. ഇത് ചെയ്യുന്നത് കുറേ പാവങ്ങൾക്ക് ഗുണം ചെയ്യും. സംസ്ഥാനത്ത് ഈ കോവിഡ് കാലത്ത് പോലും റേഷൻ കടക്കാർ പലവിധ അഴിമതികളും തിരിമറിയും നടത്തിയിട്ടുണ്ട്. കോവിഡ് സ്പെഷ്യൽ അരി അനുവദിച്ചത് നല്ല 1-ാം തരം അരി ആയിരുന്നു. പക്ഷേ പല കടക്കാരും വിതരണം ചെയ്തതോ പഴയ പൂഴ്ത്തി വച്ചിരുന്ന നാറിയതും ദുർഗന്ധം വമിക്കുന്നതുമായ അരികളായിരുന്നു. ഇത് പരാതികൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഉയർന്നപ്പോൾ ഭക്ഷ്യവകുപ്പ് തന്നെ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കുകയും ആ കടക്കാരുടെ ലൈസൻസ് വരെ റദ്ദ് ചെയ്യുകയും ചെയ്ത വാർത്തകൾ നമ്മൾ കേട്ടതാണ്. എന്തിനേറെ ഭക്ഷ്യ കിറ്റുകൾ, അതായത് ഇപ്പോൾ സൗജന്യമായി നൽകുന്ന ഭക്ഷ്യ കിറ്റുകൾ വരെ അടിച്ചു മാറ്റാൻ ശ്രമിച്ച കടയുടമയെ കയ്യോടെ പിടികൂടിയ സംഭവം നമ്മൾ കേട്ടതാണ്.
തിരിമറിക്കും അടിച്ചുമാറ്റലിനും ഡോക്രേറ്റ് എടുത്തവരാണ് ഈ റേഷൻ കട ഉടമകൾ. ഇവരുടെ തിരിമറി ഇല്ലാതാക്കാനും യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാനുമായിട്ടാണ് ഓൺലൈൻ സംവിധാനം ഒരുക്കിയത്. എന്നിട്ട് അതിലും തിരിമറിയും വെട്ടിപ്പ് നടത്താൻ ശ്രമിക്കുകയാണ് കടയുടമകൾ. അതേസമയം ഈ മാസം ഇതുവരെ 74.57% കാർഡ് ഉടമകൾ റേഷൻ വാങ്ങി. ഈ മാസം റേഷൻ വിതരണം ആരംഭിച്ച് 10 ദിവസത്തിനകമാണ് ഇത്രയും പേർ റേഷൻ വാങ്ങിയത്. ആകെയുള്ള 87,28,000 റേഷൻ കാർഡ് ഉടമകളിൽ 65,10,000 പേർ റേഷൻ വാങ്ങിയതായാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കണക്ക്. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ പലവ്യഞ്ജന കിറ്റ് 25 ലക്ഷം വരുന്ന നീല കാർഡ് ഉടമകളിൽ 23,59,000 പേർ വാങ്ങിക്കഴിഞ്ഞു. 26 ലക്ഷത്തോളം വരുന്ന വെള്ള കാർഡ് ഉടമകളിൽ ഇതുവരെ കിറ്റ് വാങ്ങിയത് 3,28,000 പേരാണ്. വെള്ള കാർഡ് ഉടമകൾക്കുള്ള കിറ്റ് വിതരണം 20-ാം തീയതി വരെ തുടരുന്നു. 21 മുതൽ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും. അതുപോലെ ലോക്ക്ഡൗൺ കാലത്ത് അപേക്ഷിച്ച 24 മണിക്കൂറിനകം റേഷൻ കാർഡ് കിട്ടുന്ന സംവിധാനത്തിൽ കിട്ടിയ റേഷൻ കാർഡുകൾ ഇപ്പോൾ ഇന്നാക്റ്റീവാണ്. അത് 20-ാം തീയതിയോടെ ആക്റ്റീവ് ആകുമെന്നാണ് ഭക്ഷ്യവകുപ്പ് അധികൃതർ പറയുന്നത്. ലോക്ക്ഡൗൺ കാലത്ത് അപേക്ഷിച്ച 1 മെയ് വരെ അനുവദിച്ച 16,938 കാർഡുകളാണ് ഇത്തരത്തിൽ 20-ാം തീയതി അതായത് ബുധനാഴ്ച ആക്റ്റീവ് ആകുന്നത്.